പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ ഈ പ്രഭാതത്തിലെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനു വേണ്ടി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനവാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനങ്ങൾ വിശുദ്ധ ബൈബിൾ ആദ്യോടന്തം ന വായിക്കുമ്പോൾ മാനവ സമൂഹത്തെ ആഴമായി സ്നേഹിക്കുന്ന പൂർണ്ണമായും രക്ഷിക്കുന്ന അനുഗ്രഹിക്കുന്ന ഇന്നലെയും ഇന്നും എന്നേക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചും ആ ദൈവം മനുഷ്യനോട് ഇടപെടുന്ന വിധങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് സൃഷ്ടാവായ ദൈവം മനുഷ്യ സമൂഹത്തോട് ഇടപെടുന്നതും മനുഷ്യനോട് സംസാരിക്കുന്നതും വിവിധ മുഖാന്തരങ്ങളിലൂടെയാണ് ദൈവം ഒരിക്കലും നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് മനുഷ്യരോട് സംസാരിക്കാറില്ല കാരണം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല സർവ്വസൃഷ്ടാവായ ദൈവം ഈ അണ്ടകടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം കത്തിജ്വലിക്കുന്ന സൂര്യനെയും കോടാനുകോടി താരസമൂഹങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് മനുഷ്യനോട് സംസാരിച്ചാൽ ആരും തന്നെ ഈ ജീവനോടെ ഭൂമിയിൽ കാണുകയില്ല ശൗൽ എന്നു പേരുള്ള അപ്പസ്തോനായ പൗലോസിൻ്റെ കണ്ണിൽ ദൈവത്തിൻ്റെ ഒരു പ്രകാശരശ്മി മാത്രം അടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച ശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുവാനിടയായി പിന്നീട് അനന്യാസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ വന്ന് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് പൗലോസിന് കാഴ്ച ലഭിച്ചത് അതുകൊണ്ട് ദൈവം മനുഷ്യനോട് സംസാരി നേരിട്ട് സംസാരിക്കാതെ വിവിധ മുഖാന്തരങ്ങളിലൂടെ ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവം ഒന്നാമതായി മനുഷ്യരോട് സംസാരിച്ചിട്ടുള്ളത് തൻ്റെ പുത്രൻ മുഖാന്തരമാണ് സാക്ഷാൽ ദൈവം തന്നെ വേഷം കൊണ്ടൊരു മനുഷ്യനായി തീർന്ന് ഒരു മനുഷ്യനെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് നമ്മുടെ ഇടയിൽ പാർത്ത് ദൈവത്തിനോട് നം ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ളതെല്ലാം സംസാരിച്ചിരിക്കുകയാണ് അതാണ് കർത്താപ യേശു ക്രിസ്തു സംസാരിച്ചിട്ടുള്ള തിരുവചനങ്ങൾ അതുകൊണ്ട് യേശുക്രിസ്തു സംസാരിച്ച വചനങ്ങളെല്ലാം മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് ദൈവത്തിൻ്റെ ശബ്ദമാണ് രണ്ടാമതായി ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് കാലാകാലങ്ങളായി ദൈവം തൻ്റെ ദാസന്മാരെ അയച്ച് ഈ ലോകത്തോട് സംസാരിക്കാറുണ്ട് പ്രവാചകന്മാരിലൂടെയും അപ്പസ്തോലന്മാരിലൂടെയും സുവിശേഷകന്മാരിലൂടെയും ദൈവം മനുഷ്യരോട് സംസാരിക്കാറുണ്ട് ഈ പ്രഭാതത്തിലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശവും നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് ദൈവം ഈ പ്രഭാതത്തിലും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമതായി ദൈവം നമ്മോട് സംസാരിക്കുന്നത് മനുഷ്യൻ്റെ മനസാക്ഷിയിലൂടെയാണ് സുവിശേഷം കേൾക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും മാനസാന്തരപ്പെടുവാനും ദൈവമുഖം അന്വേഷിക്കുവാനും ദൈവവചനപ്രകാരം ജീവിക്കുവാനും നിങ്ങളുടെ അന്തരാത്മാവിൽ ഒരു പ്രേരണ ലഭിക്കുന്നുവെങ്കിൽ അത് നിങ്ങളോട് ദൈവം വ്യക്തിപരമായി ഇടപെടുന്നതാണ് അതു നിങ്ങളുടെ ഹൃദയത്തിൽ വ്യക്തിപരമായി ദൈവം സംസാരിക്കുന്നതാണ് മാത്രമല്ല നാം തെറ്റായ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നീ ചെയ്യുന്നത് അന്യായമാണ് തെറ്റാണ് പാപമാണ് അത് മറ്റുള്ളവർക്ക് ദ്രോഹമാണ് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തോന്നൽ ഉണ്ടാകുന്നുവെങ്കിൽ അതും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങിക്കേൾക്കുന്ന ആ ഒരു പ്രേരണയെ വകവയ്ക്കാതെ അതിനെതിരെ എന്തെങ്കിലും ചെയ്യുന്നതാണ് പാപമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് വേണ്ടായിരുന്നു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെ പെരുമാറേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തോന്നൽ ഉണ്ടാകുന്നുവെങ്കിൽ അതും ദൈവം സംസാരിക്കുന്നതാണ് അങ്ങനെ ഒരു ഉണ്ടാകുമ്പോൾ അതും വെറുമൊരു തോന്നലല്ല എൻ്റെ ജീവിതത്തിൽ വന്നു പോയ എൻ്റെ പോരായ്മകൾക്ക് ഒരു ക്രമീകരണം വരുത്തുന്നതിന് വേണ്ടി ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നതാണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ നാം വരുത്തേണ്ടതാണ് ഇങ്ങനെ മനുഷ്യൻ്റെ മനസാക്ഷിയിലൂടെ ദൈവം മനുഷ്യനോട് സംസാരിക്കാറുണ്ട് അങ്ങനെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഒരു ശുദ്ധമായ ഹൃദയവും ദൈവത്തോട് ശരിയായ ഒരു ബന്ധവും നമുക്കുണ്ടാകേണ്ടതാണ് നാലാമതായി ദൈവം നമ്മോട് സംസാരിക്കുന്നത് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും വെളിപ്പാടുകളിലൂടെയും ദൈവത്തിന് സംസാരിക്കാൻ കഴിയും ആ വിധത്തിൽ ദൈവം നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ നാം സാക്ഷാൽ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതാണ് അഞ്ചാമതായി സംഭവങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ദൈവം മനുഷ്യനോട് സംസാരിക്കാറുണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ശീലോഹാവിലെ ഒരു ഗോപുരം ഇടിഞ്ഞു വീണ് പതിനെട്ട് പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുവാനിടയായി ഈ വാർത്ത യേശു കേട്ടപ്പോൾ യഹൂദന്മാരോട് യേശു പറഞ്ഞു ആ മരിച്ചുപോയ പതിനെട്ട് പേർ നിങ്ങളെക്കാൾ കൂടുതൽ പാവികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഒരിക്കലുമല്ല ആ സംഭവത്തിലൂടെ ദൈവം നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ് അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും ലോകത്തിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങളും ദൈവം മനുഷ്യന് കൊടുക്കുന്ന മുന്നറിയിപ്പുകളാണ് ഇന്ന് ലോകത്തിൽ അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരി ഉൾപ്പെടെ ഓരോരോ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുമ്പോഴും ആ സംഭവങ്ങളിലൂടെയെല്ലാം ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലല്ല മാനസാന്തരപ്പെടാനാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന ഒരു വലിയ മുന്നറിയിപ്പ് ദൈവം ലോകത്തിന് നൽകുകയാണ് അങ്ങനെ ദൈവം വിവിധ മുഖാന്തരങ്ങളിലൂടെ മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെയും ദൈവത്തിൻ്റെ സന്ദേശവും നാം ഒരിക്കലും അവഗണിച്ച് കളയരുത് ഈ പ്രഭാതത്തിൽ നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട് ഈ വാക്യം ബൈബിളിലെ സ്വർണ്ണവാക്യമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാറാം വാക്യമാണ് ആ വാക്യം തൻ്റെ ഏകജതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല ലോകം അവൻ മുഖാന്തരം രക്ഷിക്കപ്പെടുവാനത്രേ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന ഒരു വലിയ സന്ദേശമാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പലരുടെയും സങ്കല്പവും ധാരണയും ദൈവമെന്ന് പറയുന്നത് എന്തോ ഒരു ഭീകരമായ രൂപമുള്ള ഒരാളാണെന്നോ അല്ലെങ്കിൽ മനുഷ്യന് ഭയം തോന്നുന്ന ഏതെങ്കിലും രൂപമുള്ള ഒന്നാണെന്നോ ധരിച്ചു വച്ചിരിക്കുന്ന പല ആളുകളുമുണ്ട് അതുകൊണ്ട് ചില ആളുകൾ ഭയം തോന്നുന്നതിനെയെല്ലാം ദൈവമായി സങ്കല്പിക്കാറുണ്ട് എന്നാൽ സാക്ഷാൽ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ച സർവസിഷ്ടാവായ ദൈവം മനുഷ്യനെ ഭീതിപ്പെടുത്തുന്നവനല്ല ഭയപ്പെടുത്തുന്നവനല്ല മനുഷ്യനിലുള്ള ഭയം നീക്കി മനുഷ്യനെ ആഴമായി സ്നേഹിക്കുന്നവനാണ് സർവശക്തനായ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും തക്ക സമയത്ത് മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നത് ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം നമുക്ക് കാണുവാൻ കഴിയുന്നത് തൻ്റെ ഏകജാതനായ ഓമന പുത്രനെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചതിലൂടെയാണ് എന്തിനു വേണ്ടിയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ അഥവാ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് നാം വായിച്ച വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും ലോകം അവൻ മുഖാന്തരം രക്ഷിക്കപ്പെടുന്നതിനും വേണ്ടിയത്രേ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ദൈവത്തിന് ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് ഇനി മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുക അപസ്തോനായി പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം എഴുതി റോമർ ലേഖനം അഞ്ചാമധ്യായ മാറ് ഏഴ് വാക്യങ്ങളിൽ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു ഗുണം ചെയ്യുന്നവർക്ക് വേണ്ടി ഒരുപക്ഷെ ആരെങ്കിലും മരിക്കുവാൻ തുനിയുമായിരിക്കും എന്നാൽ നാം വെറും പാപികളും കൊള്ളരുതാത്തവരും ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചിരിക്കിയാൽ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം വലുതാണെന്ന് ദൈവം പ്രദർശിപ്പിച്ചിരിക്കുന്നു അപസ്തുവനായി പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക മിത്രങ്ങൾക്ക് വേണ്ടിയോ ഉപകാരം ചെയ്യുന്നവർക്ക് വേണ്ടിയോ ഒരു ആരെങ്കിലും മരിച്ചു എന്ന് വന്നേക്കാം എന്നാൽ ശത്രുക്കൾക്ക് വേണ്ടിയോ ഒരു പ്രയോജനവുമില്ലാത്തവർക്ക് വേണ്ടിയോ ആരും തന്നെ മരിക്കാറില്ല എന്നാൽ ദൈവം നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവവുമായി നമുക്ക് ഒരു ബന്ധവും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുന്നതിന് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ് അതിനേക്കാൾ വലിയ സ്നേഹം ആർക്കാണ് ചെയ്യുവാൻ കഴിയുക നിത്യനരകത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ജനകോടികളെ ഘോരമായ നരകത്തിയിൽ നിന്നും എന്നേക്കുമായി വിടിവിക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് തന്ന വില എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് പകരമായി മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇതിനേക്കാൾ വലിയൊരു സ്നേഹം എവിടെയാണുള്ളത് ഇതിനേക്കാൾ വലിയൊരു സ്നേഹം ആർക്കാണ് കാണിക്കാൻ കഴിയുന്നത് ഇത് പറയുവാൻ വളരെ എളുപ്പമാണ് എന്നാൽ ഇതുപോലെ സ്നേഹിക്കുവാൻ ആർക്കാണ് കഴിയുക ഒരു ഉപകാരവുമില്ലാത്ത ആർക്കെങ്കിലും വേണ്ടി മരിക്കുവാൻ ജീവൻ കൊടുക്കുവാൻ ആരെങ്കിലും തയ്യാറാകുമോ ഒരിക്കലുമില്ല എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് അതിനുള്ള ഉത്തരം അവിടെ തന്നെ പറയുന്നു ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ലോകം മുഴുവൻ യേശുക്രിസ്തു മുഖാന്തരം രക്ഷപ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ നമുക്കു വേണ്ടി ഈ അയച്ചു നശിച്ചു പോവുക എന്നതുകൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായി രണ്ട് വിധത്തിലുള്ള നാശം മനുഷ്യന് സംഭവിക്കാം ഒന്ന് ഈ ലോകത്തിൽ വെച്ചുള്ള നാശം രണ്ട് മരണശേഷം മനുഷ്യന് സംഭവിക്കുന്ന നിത്യമായ നാശം ഈ ലോകത്തിൽ വെച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന അനവധി ആളുകളെ നമുക്ക് ചുറ്റുപാടും കാണുവാൻ കഴിയും പലരുടെയും സമാധാനം നശിച്ചുകൊണ്ടിരിക്കുന്നു പലരുടെയും സ്വസ്ഥത നശി നശിച്ചുകൊണ്ടിരിക്കുന്നു പലരുടെയും തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു പലരുടെയും ആരോഗ്യം നശിച്ചു കൊണ്ടിരിക്കുന്നു പലരുടെയും ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നു പലരുടെയും കുടുംബങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നശിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമുണ്ടോ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിങ്ങൾ നാശത്തിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ആ നാശത്തിൻ്റെ വക്കിൽ നിന്നും പൂർണ്ണമായും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത് നിത്യമായ നാശമാണ് ദൈവത്തെ അറിയാതെ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവ് മരണാനന്തരം നിത്യമായി നശിച്ചു പോകുന്നു അവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് നിത്യനരകമെന്ന നിത്യനാശമാണ് ഈ രണ്ടു വിധത്തിലുള്ള നാശത്തിൽ നിന്നും മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമായ നാശത്തിൽ നിന്നുള്ള വിടുതലും കർത്താവിനോടൊപ്പമുള്ള നിത്യമായ വാസവും ദൈവം ഒരുക്കി ഒരുക്കിവച്ചിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പാപികളും ദോഷികളുമായ മനുഷ്യനെ ദൈവം അത്രമാത്രം സ്നേഹിച്ചിരിക്കുകയാണ് ആരും നശിച്ചു പോകാതെ സകല മനുഷ്യരും യേശുക്രിസ്തു മുഖാന്തരം രക്ഷപ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ ദൈവവുമായുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണോ മദ്യവും മയക്കുമരുന്നും നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങളുടെ കുടുംബത്തിൽ പരസ്പര സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ നല്ല നിദ്ര നഷ്ടപ്പെട്ടിരിക്കുകയാണോ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല നാശത്തിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിങ്ങളെ നിത്യനാശത്തിൽ നിന്നും പൂർണമായും വിടിവിക്കുവാൻ കഴിയുന്ന പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയുന്ന നിങ്ങൾക്ക് നിത്യജീവൻ സൗജന്യമായി നൽകുവാൻ കഴിയുന്ന ആ നല്ല രക്ഷിതാവിൻ്റെ മുമ്പിൽ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും മാനസാന്തര ഹൃദയത്തോടും കൂടെ കടന്നു വരാൻ കഴിയുമോ ഈ ലോകത്തിൽ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന പാവിയായ ഒരു മനുഷ്യൻ നിത്യമായ നരകത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ആരും നിത്യമായി നശിച്ചു പോകാതെ സകല മനുഷ്യരും സ്വർഗരാജ്യം എന്ന നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത് ഇതാ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു വച്ചിരിക്കുകയാണ് ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളൊന്നും നാം നഷ്ടമാക്കി കളയരുത് ആരും ഒരു വിധത്തിലും നശിച്ചു പോകരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് നിമിത്തം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചത് നിമിത്തം ഇന്നുവരെയും ആരുടെയും ജീവിതം നശിച്ചുപോയ ഒരു ചരിത്രം എവിടെയും ഉണ്ടായിട്ടില്ല യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ആരൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതം ധന്യമായിട്ടുണ്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് കർത്താവ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല അവൻ ഒരു നാളും നാണം കെട്ട് തലകുനിക്കേണ്ടി വരികയില്ല അതുകൊണ്ട് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയുന്ന കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഇനിയുള്ള കാലങ്ങൾ ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ഈ അല്പകാലത്തെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവത്തോടെ അടുത്ത് വരാം ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ ഈ പ്രഭാതവേളയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ നിസ്തുല്യമായ സ്നേഹത്തെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ അല്പസമയം ധ്യാനിക്കുവാൻ അവിടുന്ന് കൃപ നൽകിയതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവറ്റ വലിപ്പം മനസ്സിലാക്കാൻ തിരുവചനം ശ്രദ്ധിച്ച എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ ഈ പ്രഭാതവേളയിൽ തിരുവചനം ശ്രദ്ധിച്ച ആരെങ്കിലും നാശത്തിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്യുന്നുവെങ്കിൽ നാശത്തിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്ത് ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നിത്യമായ നാശത്തിലേക്ക് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ആരും നശിച്ചു പോകാതെ യേശുക്രിസ്തു മുഖാന്തരമുള്ള നിത്യജീവനും ദൈവികമായ സമാധാനവും സന്തോഷവും പ്രാപിച്ച് കർത്താവിനോടൊപ്പമുള്ള ഒരു ജീവിതം നയിക്കുവാൻ അവിടുന്ന് എല്ലാവരെയും സഹായിക്കണമേ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൻ്റെ മുമ്പിൽ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് കണ്ണുനീരോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് അതിൽ നിന്ന് പൂർണ്ണമായി ഒരു മാറ്റം സംഭവിക്കുവാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സകല കുടുംബങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മഹാകൃപയും പരിശുദ്ധാത്മാവിന്റെ നിത്യമായ നടത്തിപ്പും കാവലും കൂട്ടായ്മയും ഈ പ്രഭാതത്തിൽ തിരുവചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സകല പ്രിയപ്പെട്ടവരമേലും സകല കുടുംബങ്ങളിൽ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേ ഇതുവരെയും ശാന്തമായി ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേൻ